സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കാട്ടുള്ളി എന്ന് പറയുന്ന ചെടിയാണ്. കാട്ടുള്ളി എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമെങ്കിലും ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പാൻക്രീഷ്യം ട്രൈഫ്ലോറം എന്നാണ്. അമരിലിഡേസിയ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ലില്ലി ചെടികളൊക്കെ ഉള്ള ആ ഒരു ഫാമിലിയാണ്. വളരെ പണ്ട് തൊട്ടേ നമ്മൾ ട്രഡീഷണൽ മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കാട്ടുള്ളി എന്ന് പറയുന്നത്, അതിൻ്റെ കിഴങ്ങ്. അപ്പോൾ ഇത് ഇപ്പോൾ വേനൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് പൊങ്ങി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ആദ്യം ഇല വരും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻഫ്ലോറസൻസ് പൂവ് ഒക്കെ ഉണ്ടാവും. വെളുത്ത കളറിലുള്ള പൂവാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കാണുന്നത്. അപ്പോൾ ഈ കാട്ടുള്ളി എന്ന് പറയുന്ന അതിൻ്റെ കിഴങ്ങ് മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടാവുക. മണ്ണിൻ്റെ അടിയിൽ ഉള്ളി പോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളി കാട്ടുള്ളി തൈലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ ഇതിൻ്റെ ഉള്ളി നമ്മൾ ചുട്ടിട്ട് അടുപ്പിൽ കനലിൽ ചുട്ടതിന് ശേഷം കാലിൻ്റെ അടിയിലുള്ള വേദന, അതുപോലെ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദനകൾക്കൊക്കെ ഇത് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ചവിട്ടുകയാണെങ്കിൽ കാലിൻ്റെ അടിയിലുള്ള വേദനയൊക്കെ മാറുന്ന പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇത് സയൻറ്റിഫിക്കായിട്ട് കാട്ടുള്ളി തൈലം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അത് പലവിധ അസുഖങ്ങൾക്ക്, നമ്മുടെ റെസ്പിറേറ്ററി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫീവർ, കഫ് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മളിത് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, പല ഭാഗങ്ങളിലായിട്ടുണ്ടാവും. ഇതാണ് കാട്ടുള്ളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ.